മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞത്ത് തുറമുഖ നിർമ്മാണം പുനരാരംഭിച്ചു. സമരപന്തൽ പൊളിച്ചു നീക്കിയതോടെയാണ് നിർമ്മാണ സാമഗ്രികൾ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചത്. നഷ്ടപ്പെട്ട സമയം നികത്തുന്നതിനായി ഇരട്ടി വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് അദാനി ഗ്രൂപ്പിന്റെ ശ്രമം. 113 ദിവസം നീണ്ടുനിന്ന സമരത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്ന തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. തുറമുഖ നിർമ്മാണ സാമഗ്രികൾ എത്തിത്തുടങ്ങി. തടസ്സങ്ങൾ നീങ്ങിയതോടെ വിഴിഞ്ഞത്ത് വീണ്ടും തുറമുഖ നിർമ്മാണം തുടങ്ങി. 20 ലോഡ് നിർമ്മാണ സാമഗ്രികളാണ് ആദ്യഘട്ടത്തിൽ എത്തിച്ചത്. പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിലവിലെ ശ്രമം. ഇതിനായി കടലിലേക്ക് പ്രതിദിനം നിക്ഷേപിക്കുന്ന കല്ല് 30,000 ടണ്ണായി ഉയർത്താനാണ് ശ്രമം. സമരത്തിന് മുൻപ് 12,000 ടൺ മുതൽ 15,000 ടൺ കല്ല് വരെയാണ് പ്രതിദിനം നിക്ഷേപിച്ചിരുന്നത്. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി നിർത്തിയിട്ടിരുന്ന ബാർജുകൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നുണ്ട്. ആകെ പുലിമുട്ട് വേണ്ടത് 2.9 കിലോമീറ്റർ ദൂരം. ഇതിൽ 1.4 കിലോമീറ്റർ നിർമ്മാണമാണ് ഇതുവരെ തീർന്നത്. ബർത്ത് നിർമ്മാണത്തിനായുള്ള പൈലിംഗ് പൂർത്തിയായി. ആകെ വേണ്ട 1.7 കിലോമീറ്റർ അപ്രോച്ച് റോഡിൽ 600 മീറ്റർ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. കടൽ നികത്തിയെടുക്കേണ്ടതിന്റെ 60% പൂർത്തിയായിട്ടുണ്ടെന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. അടുത്ത ഓണത്തിന് വിഴിഞ്ഞത്ത് കപ്പലടിപ്പിക്കണമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.